Hi students, നമുക്ക് തേജസ്വിയ വാഗ്മിയിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് നമ്മുടെ നരേന്ദ്രൻ ദൈവത്തെ തേടി ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് ആരുടെ അടുത്ത് ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ അടുത്ത് എത്തുന്നു അല്ലേ. അതല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. എത്തിക്കഴിഞ്ഞിട്ട് എന്താണ് അദ്ദേഹം കാലുകൊണ്ട് നരേന്ദ്രൻ ദേഹത്തൊന്ന് ചവിട്ടുമ്പോൾ എന്താണ് അതുവരെയും അദ്ദേഹം അനുഭവപ്പെട്ടിട്ടില്ലാത്ത അനുഭവിച്ചറിയാത്ത രീതിയിലുള്ള ഒരു മൊത്തത്തിലൊരു ഭൂമി മൊത്തത്തിൽ കറങ്ങുന്നതായിട്ടോ ആ മുറിക്കകം മൊത്തത്തിൽ കിടക്കുന്ന ഉള്ള സാധനങ്ങൾ മൊത്തമായിട്ട് കറങ്ങുന്നതായിട്ടെല്ലാം അദ്ദേഹത്തിന് അനുഭവപ്പെടുകയുണ്ടായത് അല്ലേ. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് അത് വളരെയധികം ഒരു വിഷമം ഉളവാക്കിയ ഒരു അവസ്ഥയായി പോയി. എന്താണ് ഇങ്ങനെ ഒരു അനുഭവം, എന്താണ് വെറുമൊരു ഭ്രാന്തൻ എന്ന് വിചാരിച്ച ആള് അല്ലേ, ആ ഒരു ഭ്രാന്തൻ എന്ന് വിചാരിച്ച വ്യക്തി തന്നെ എന്താണ് ഒരു തന്നെ എന്താണ് അദ്ദേഹത്തിന്റെ ആ ഒരു വരുതിയിൽ കൊണ്ടെത്തിക്കുന്നതായിട്ട് പോലും ഇത് നമ്മുടെ നരേന്ദ്രന് തോന്നി. അതിനുശേഷം അദ്ദേഹം അങ്ങ് ചെന്നിട്ട് എന്താണ് ഒരുപാട് പാശ്ചാത്യ നോവലുകളും ഗ്രന്ഥങ്ങളും എല്ലാം എടുത്ത് വായിച്ചു. ആർക്കെങ്കിലും ഇതുപോലെയുള്ള ഒരു അനുഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിച്ച് അദ്ദേഹം അതെല്ലാം എടുത്തു നോക്കുകയാണ്. പക്ഷേ ആർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതായി അദ്ദേഹത്തിന് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. നോക്കിയേ, അപ്പോൾ ആ അതിനുശേഷം എന്താണ് വീണ്ടും ഇങ്ങോട്ട് അതിന് ശേഷം വീണ്ടും എന്താണ് ഈ ഗുരുവിനെ കാണാൻ വേണ്ടി വരണോ ആ വേണ്ടയോ എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായി. അതിനുശേഷം എന്താണ് ഇവരുടെ ആ ഒരു എന്താണ് ആ മനസ്സിൻ്റെ ഒരു എന്ത് വേണം എന്നുള്ള ചിന്തയിൽ എന്താണ് ആ ദക്ഷിണേഷ്യക്ക് പോകാനുള്ള ചിന്ത ഉപേക്ഷിക്കുവാൻ നരേന്ദ്രൻ തയ്യാറായില്ല അല്ലേ. അപ്പോഴെന്താണ് അപ്പോൾ ഇനി ഒരിക്കൽ പോലും തൻ്റെ മനസ്സിനെയും തൻ്റെ യുക്തിയെയും മറ്റൊരാൾക്ക് കീഴടങ്ങാതിരിക്കാൻ നരേന്ദ്രൻ ശ്രദ്ധിച്ചു. അങ്ങനെ വീണ്ടും എന്താണ് വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹം തൻ്റെ ഗുരുവിൻ്റെ അടുത്തേക്ക് എത്തിക്കുകയാണ്. അപ്പോഴെന്താണ് അദ്ദേഹം നരേന്ദ്രനെ കണ്ടപാടെ എന്താണ് ആ എന്താണ് നരേന്ദ്രനെ കണ്ടപാടെ ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്താണ് വളരെ സന്തോഷവാനായി. എന്നിട്ട് എന്താണ് ആ നരേന്ദ്രനെ ഏറെ സമയം നോക്കി നിന്നു. പിന്നെന്താണ് നരേന്ദ്രൻ എന്തെല്ലാമോ തീരുമാനിച്ചത് വന്നതെന്ന് അതെല്ലാം മറന്നുപോയി. എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ തീരുമാനിച്ച് പ്ലാൻ ചെയ്താണ് വന്നത്, പക്ഷേ ഇവിടെത്തിയപ്പോഴെന്താണ് അതെല്ലാം മറന്നുപോയി. പിന്നെന്താണ് ഗുരുവിന് വിധേയനായി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കാത്തു നിന്നു. എന്നിട്ട് എന്താണ് ആ ഗുരു അദ്ദേഹത്തിൻ്റെ ഗുരു എന്താണ് പറയുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം നോക്കി നിൽക്കുകയാണ്, ആ വാക്കുകൾക്ക് കാത്തു നിന്നു. എന്നിട്ട് എന്താണ് മാര്യ നരേന്ദ്ര നമുക്ക് ആ തോട്ടത്തിലിരിക്കാം. അവിടെ യദുനാഥ് മില്ലിക്കേൻ്റെ തോട്ടമാണ്, നമുക്ക് അവിടെ പോയി കുറച്ച് നേരം സ്വസ്ഥമായിട്ടിരിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ആ തോട്ടത്തിൻ്റെ പൂമണം തോട്ടത്തിൽ പൂമണം പരന്നിരുന്നു. ആ ശുദ്ധവായു ശ്വസിച്ച് അല്പനേരം അവർ നടന്നു. അപ്പോഴാ ഒരു തോട്ടത്തിലെല്ലാം നല്ല നിറയെ പൂക്കളുടെ സുഗന്ധം നിറഞ്ഞിരുന്നു. എന്നിട്ട് എന്താണ് ആ ശുദ്ധവായു ശ്വസിച്ച് ആ പൂന്തോട്ടത്തിലെ ശുദ്ധവായു ശ്വസിച്ച് അവർ എന്ത് ചെയ്തു, അല്പനേരം അവർ നടന്നു. ആ അന്തരീക്ഷം തന്നെ നരേന്ദ്രനിൽ ചില ചലനങ്ങൾ ഉണ്ടാക്കി. മനസ്സിൻ്റെ ഇളക്കം നരേന്ദ്രൻ അനുഭവിച്ചറിഞ്ഞു. അതടക്കാൻ ഇച്ഛാശക്തി ഉപയോഗിച്ചു നരേന്ദ്രൻ. പക്ഷെ വല്ലാത്ത ഒരവസ്ഥയായിരുന്നു അപ്പോൾ. അവർ വീണ്ടും നടന്ന് തോട്ടത്തിലുള്ള കെട്ടിടത്തിലെ സ്വീകരണ മുറിയിൽ ചെന്നിരുന്നു. ഗുരു ആനന്ദവൃത്തിയിലാണ്ടു ധ്യാനം തന്നെയായിരുന്നു അത്. നരേന്ദ്രൻ രാമകൃഷ്ണ പരമഹംസനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഗുരു നരേന്ദ്രനെ ഒന്ന് തൊട്ടു. മുൻകരുതുകൾ അഗ്നിയിലെ ഈയാമ്പാറ്റകൾ പോലെ കരിഞ്ഞു. നിലവിളിക്കാൻ പോലും ആയില്ല. അസാധാരണ ബോധാവസ്ഥയിലേക്ക് നരേന്ദ്രൻ അപ്പോഴേ എപ്പോഴോ തിരിച്ചു വന്നു. ഗുരു നരേന്ദ്രൻ നെഞ്ച് തടവിക്കൊണ്ടിരുന്ന അനുഭവമാണ് ഓർമ്മയിൽ തങ്ങി നിന്നത്. അപ്പോഴെന്താണ് അവർ ആ ഒരു ഉദ്യാനത്തിലൂടെ ആ ഒരു പൂന്തോട്ടത്തിലൂടെ നടന്ന് ചെന്ന് നടക്കുകയാണ്. എന്നിട്ടെന്താണ് ആ അന്തരീക്ഷം നരേന്ദ്രനിൽ ചില ചലനങ്ങൾ ഉണ്ടാക്കി. മനസ്സിൻ്റെ ഇളക്കം നരേന്ദ്രൻ അനുഭവിച്ചറിഞ്ഞു. ആ മനസ്സിലുണ്ടാകുന്ന ഒരു ഇളക്കം എന്താണ് ഒരു ഉറപ്പില്ലാത്തൊരവസ്ഥയിലെ ഇളക്കം നമ്മൾ പറയുന്നത്, ആ ഒരു ഇളക്കം നരേന്ദ്രൻ അനുഭവിച്ചറിഞ്ഞു. അതടക്കാൻ ഇച്ഛാശക്തി ഉപയോഗിച്ചു നരേന്ദ്രൻ. അതെന്താണ് ആ ഒരു മനസ്സിൻ്റെ ചാഞ്ചല്യം അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അത് അടക്കാൻ വേണ്ടിയിട്ട് ഇച്ഛാശക്തി ഉപയോഗിച്ചു നരേന്ദ്രൻ. പക്ഷേ വല്ലാത്ത ഒരവസ്ഥയായിരുന്നു അപ്പോൾ. പക്ഷേ എന്താണ് എന്തൊക്കെയാണെങ്കിലും ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ. അവർ വീണ്ടും നടന്ന് തോട്ടത്തിനുള്ള കെട്ടിടത്തിലെ സ്വീകരണ മുറിയിൽ ചെന്നിരുന്നു. അവരെന്താണ് അവർ വീണ്ടും കുറേ നേരം കൂടെ നടന്നതിന് ശേഷം ആ തോട്ടത്തിനകത്ത് ഒരു കെട്ടിടമുണ്ട്, അതിൻ്റെ സ്വീകരണ മുറിയിൽ ചെന്നിരുന്നു. ഗുരു ആനന്ദ നിവൃത്തിയിലാണ്ടോ എന്താണ് ഗുരു ആനന്ദ നിവൃത്തിയിലാണ്ടിരിക്കുകയാണ്.
ध्यान अदानूरी ध्यान नरेंद्र रामकृष्ण परमहंस श्रद्धि नरेंद्र ना गुरी रामकृष्ण परमहंस श्रद्धि पेट नरेंद्र ने पेट नरेंद्र ने मुनकल अग्नि ईयापाचल करी अब मन कुरे प्राप्त वचरे क्यों वीडियो विचार कुरे प्राप्त वचय आ समय मन एद मन मुनकल एंतु आ अग्नि ईयापाचल करी नाम ती का चल सम सन्ध्यासमय ना ईयापाचलो कुे ईयल ईयल कल नाम लाइट मणिल पर कुीवी अदान पेट कूड़ा आयुसूल पेट मरीपाचल आ वि का बल्ब का वेच्चे वन औरमी पर अवड़ वन अगर चिग पुिज वेरू अगर मरीपुर जीवी आईयापाचल अब अग्नि ईयापाचल कहूँ अब अग्नि ती ती कैं ईयापाचल नरेंद्र एग्नि चुन ईयापाचल वीरुद्ध नरेंद्र मन आवस्थे नीविका समय करियापुर अद आईविका आई साधारण बोधावस्थ नरेंद्र एपड़ोतिरचुन साधारण बोधावस्थ अब कुरे कहारण आोधमेपोचन गुरु नरेंद्र ने तड़विको अनुभव ओर्म तंगी गुरी नरेंद्र ने तड़विको आुभव ओर्म तंगी तंगी अब अगर देहते तुगे अद्हम अग्नि अगपेपावस्थप अब कुछ समय कोधम लिखे अद गुरी अद नड़विको ओर्म तंगी गुरी अनुवाद नरेंद्र तिगेपोई गुरी अनुवाद तोड़ी नरेंद्र तिगेपोई बाह्यबोध नष्टपेष नरेंद्र नरेंद्र ने अवेदा अद अबोधावस्थ अबोधावस्थमें संभव अद अलू पक्षे नरेंद्र ने कुछ पल क्यों अद मनो गुरु चोदचर पक्षे अद अबोधावस्थ समय नरेंद्र ने कुछ पल क्यों अद्हति मनसो गुरु चोदचर नम्बर हिप्नोटिसम पर ना सीमें कलो हिप्नोटिस उड़कोधावस्थ उ संभव अबोधावस्थल अगर आ अबोधावस्थल सामयो चोद चौदह मन चोद मनो चोद चौदह मनसल सत्यसंधम उत्तर अंदर पुरत वर कल पर कटो अब हिप्नोटिस नमुक कल पर ना मनसत क्यों हिप्नोटिस व्यक्ति चोदी अल अद आ नरेंद्र पल क्यों अद मनो गुरी चोदचर नरेंद्र व्यक्तित्ते गुरी चौदह एच चोद अद व्यक्तित्ते कूड़ा चौदह अद व्यक्ति व्यक्तित्ते गुरी चौदह अक्त मरुपी गुरी ने लिखा करक्ट व्यक्त मरुपी गुरी ने लू गुरु आह्लादमत्तन गुरी ने वाले सन्ोष तवीक आध्यात्मिक दर्शन साधारण जन सहायक वेटी ए गुरी सन्ोषम स्वांशीक आध्यात्मिक दर्शन साधारण जन सहायक वेटी आ दर्शन समक्षमें पर्याप्त पर्याप्तन नरेंद्र परमहंस कदम क्वांशीक आध्यात्मिक दर्शन अद्हम कदम स्वांशीक आध्यात्मिक दर्शन साधारण जन सहायक वेट साधारण आल सहा
പ്രാർത്ഥിക്കുക ദർശനം ആ ദർശനം എന്താണ് ആ സാധാരണ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണ് ആ ആധ്യാത്മിക ദർശനം ആ ദർശനം അവരുടെ സമക്ഷം എത്തിക്കാൻ പര്യാപ്തരാണ് നരേന്ദ്രൻ എന്ന് പരമഹംസൻ കണ്ടെത്തി ആ അദ്ദേഹത്തിൻ്റെ ആ ഒരു ദർശനം എന്താണ് സാധാരണ ജനങ്ങളുടെ മനസ്സിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ അടുക്കൽ എത്തിക്കാൻ വേണ്ടിയിട്ട് പര്യാപ്തനാണ് നരേന്ദ്രൻ എന്ന് പരമഹംസൻ കണ്ടെത്തി ഈ സമാഗമത്തിൻ്റെ ഒരു മെച്ചം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഒരു സമാഗമം ആ ഒരു വീട്ടുമുള്ളവരുടെ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയുടെ മെച്ചം അതിൽ നിന്നുള്ള നേട്ടം അതായിരുന്നു അപ്പോഴേക്കാണ് നമ്മുടെ വിവേകാനന്ദനെ നമ്മുടെ നരേന്ദ്രനെ അദ്ദേഹം നല്ലൊരു മികച്ച ശിഷ്യനായിട്ട് അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ആധ്യാത്മിക ദർശനം സാധാരണ ജനങ്ങളുടെ സമക്ഷം എത്തിക്കാൻ സാധാരണക്കാരുടെ ഉള്ളിൽ അത് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നരേന്ദ്രൻ അതിന് ഇടവരുത്തുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കിയെടുക്കാൻ അതൊരു ആ ഒരു അവസ്ഥ മനസ്സിലാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് ഈ ഒരു കൂടിച്ചേരൽ ഉപയോഗപ്പെട്ടു നോക്കിയേ ഈ അനുഭവം നരേന്ദ്രനിലും ചില മാറ്റങ്ങൾ വരുത്തി അദ്ദേഹത്തിന് ഈ ഉണ്ടായിട്ടുള്ള ആ ഒരു അനുഭവം നരേന്ദ്രനിലും ചില മാറ്റങ്ങൾ വരുത്തി പാശ്ചാത്യ ദർശനങ്ങൾ നരേന്ദ്രൻ വളർത്തിയ ഞാൻ എന്ന അഹന്ത ഉടഞ്ഞ് വീണു ഈ അനുഭവം എന്താണ് ഈ അനുഭവം നരേന്ദ്രനിൽ ചില മാറ്റങ്ങൾ വരുത്തി അതിനെന്താണ് ആ പാശ്ചാത്യ ദർശനങ്ങൾ നരേന്ദ്രൻ വളർത്തിയ ഞാൻ എന്ന അഹന്ത ഉടഞ്ഞു വീണു ഞാൻ എന്ന ഭാവം എന്താണ് ഒരു അഹങ്കാരമാണ് ഞാൻ എന്നുള്ള ഭാവം എന്ന് പറയുന്നത് എന്താണ് കുഞ്ഞുങ്ങൾ അതൊരു അഹങ്കാരമാണ് ഒരു അഹങ്കാരത്തോടുകൂടിയാണ് ഞാൻ എൻ്റെ എന്നൊക്കെ പറയുന്നത് ഒരു അഹങ്കാരമായിട്ടുള്ള കാര്യമാണ് ആ ഒരു അഹന്ത ഉടഞ്ഞു വീഴുകയാണ് അപ്പോഴെന്താണ് നരേന്ദ്രൻ്റെ യുക്തിബോധത്തെയും ബുദ്ധിശക്തിയെയും വളരുന്നതിൽ ഈ സന്ദർശനം മെച്ചമായി എന്താണ് ആ നരേന്ദ്രൻ്റെ യുക്തിബോധത്തെയും ബുദ്ധിശക്തിയെയും വളർത്തുന്നതിൽ ഈ സന്ദർശനം മെച്ചമായി അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തി വളർത്താനും യുക്തിബോധത്തിന് ഒരു കുറച്ചുകൂടെ വളർച്ച നേടാനും ഈ ഒരു സന്ദർശനം അതിന് കാരണമായി ഗുരുവിനെ വിശ്വാസപൂർവ്വം ആശ്രയിക്കാമെന്ന് നരേന്ദ്രന് തോന്നിത്തുടങ്ങി ഗുരുവിനെ തന്നെ കണ്ടെത്തിയിരിക്കുന്ന ഗുരുവിനെ വിശ്വാസപൂർവ്വം എന്ത് ചെയ്യാണ് ആശ്രയിക്കാമെന്ന് നരേന്ദ്രനെ തോന്നിത്തുടങ്ങി എന്നാൽ ആ ആശ്രയം തന്നെ യുക്തിബോധത്തോടെ യുക്തിബോധത്തെ പാടെ തകർക്കുന്ന രീതിയിലായിരുന്നില്ല എന്താണ് എന്നാൽ എന്താണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആശ്രയം തൻ്റെ യുക്തിബോധത്തെ മൊത്തത്തിൽ തകർക്കുന്ന രീതിയിലായിരുന്നില്ല നരേന്ദ്രൻ ജീവിതത്തിൽ ഒരിക്കലും വിധേയൻ ആയിട്ടില്ല നരേന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറ്റൊരാൾക്ക് വിധേയനായിട്ടില്ല വിഗ്രഹാരാധനയും അദ്വൈതവും അംഗീകരിക്കുവാൻ അപ്പോഴും നരേന്ദ്രൻ തയ്യാറായിരുന്നില്ല എന്താണ് അദ്ദേഹം വിഗ്രഹാരാധന ആ ബിംബങ്ങൾ വെച്ചുകൊണ്ട് ആരാധിക്കുന്ന രീതിയാണ് വിഗ്രഹാരാധനയിലും അദ്വൈതത്തിലും എന്താണ് അംഗീകരിക്കുവാൻ അപ്പോഴും നരേന്ദ്രൻ തയ്യാറായിരുന്നില്ല ഗുരുവാകട്ടെ നരേന്ദ്രൻ്റെ ഇത്തരം ചിന്തകളിൽ തങ്ങളോട് അടിമത്തം വേണമെന്ന് ആഗ്രഹിച്ചതുമില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരുവാകട്ടെ എന്നാണ് നരേന്ദ്രൻ്റെ ഇത്തരം ചിന്തകളിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്ത ആ ഒരു കാഴ്ചപ്പാടിൽ എന്താണ് തന്നോട് അടിമത്തം വേണമെന്ന് ആഗ്രഹിച്ചതുമില്ല ആ ഒരു താൻ അങ്ങനെ ചെയ്യണം എന്നുള്ള അടിമത്തം ആഗ്രഹിച്ചതും ഇല്ല നരേന്ദ്രൻ ദക്ഷിണേശ്വരത്തേക്ക് പോകുമ്പോൾ തന്നെ കലാശാല വിദ്യാഭ്യാസം തുടർന്നുകൊണ്ടിരുന്നു എന്താണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ദക്ഷിണേശ്വരത്ത് പോകുന്ന സമയത്ത് പോകുന്ന അവസരത്തിലും എന്താണ് ആ കലാശാല വിദ്യാഭ്യാസം അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സിറ്റി പഠനം തുടർന്നുകൊണ്ടിരുന്നു പിതാവ് വിവാഹത്തെക്കുറിച്ച് നിർബന്ധിക്കുകയും ചെയ്തു ആ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ നരേന്ദ്രനെ ഒരു വിവാഹം കഴിക്കണം എന്നുള്ള കാര്യം പറഞ്ഞ് നിർബന്ധിക്കുകയും ചെയ്തു തനിക്ക് വൈവാഹിക ബന്ധത്തോടും അതുവഴിയുള്ള കടപ്പാടുകളോടും തീരെ മമതയില്ലെന്ന് നരേന്ദ്രൻ മനസ്സിലാക്കി അപ്പോഴും നരേന്ദ്രൻ എന്താണ് മനസ്സിലാകുന്നത് തനിക്ക് ഈ ഒരു വൈവാഹിക ജീവിത വിവാഹത്തെക്കുറിച്ചും ആ ഒരു വൈവാഹിക ബന്ധത്തോടും അതുവഴിയുള്ള കടപ്പാടുകളോടും തീരെ മമതയില്ലെന്ന് നരേന്ദ്രൻ മനസ്സിലാക്കി അപ്പോൾ അദ്ദേഹത്തിന് ഒരിക്കലും ഭാര്യയും കുഞ്ഞുങ്ങളും ഒന്നും വേണമെന്നുള്ള ഒരു ചിന്താഗതി അദ്ദേഹത്തിനില്ലായിരുന്നു അദ്ദേഹത്തിന് അത് വലിയ താല്പര്യമുള്ള കാര്യമല്ലെന്ന് എന്താണ് നരേന്ദ്രന് സ്വയം മനസ്സിലായി ഒരിക്കലും ഒരു വൈവാഹിക ജീവിതവും പിന്നെ അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന കടപ്പാടുകൾക്കും ഒന്നും അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയെടുത്തു പഠനം കാര്യമായി തന്നെ നരേന്ദ്രൻ കരുതി എന്താണ് ആ പഠനം പഠിക്കാൻ പോകുക അതെന്താണ് അത് കാര്യമായി തന്നെ നരേന്ദ്രൻ കരുതി കാൻഡ് ഹെഗ്ഗർ ഡാർവിൻ സ്വെയ്ൻസൺ തുടങ്ങിയ ദാർശനികരുടെ ചിന്തകൾ നരേന്ദ്രൻ യുക്തിയുടെ വെളിച്ചത്തിൽ പരിശോധിച്ചു എന്താണ് എന്നിട്ട് എന്താണ് ആ കാൻഡ്
ഹെഗൽ ഡാർവിൻ സ്വെൻസൺ തുടങ്ങിയ ദാർശനികരുടെ ചിന്തകൾ നരേന്ദ്രൻ യുക്തിയുടെ വെളിച്ചത്തിൽ പരിശോധിച്ചു. യുക്തിപൂർവം ആ പാശ്ചാത്യരായിട്ടുള്ള ആളുകളുടെ ചിന്താഗതി അദ്ദേഹം പരിശോധിച്ചു. അതിൽ അതിൻ്റെ ഉറവുകൾ കണ്ടെത്തി. ആ ചിന്തകൾക്ക് അവരുടെ ആ ഒരു തത്വങ്ങൾക്ക് എന്താണ് ഉറവ് എന്നുള്ളത് നമ്മുടെ നരേന്ദ്രൻ കണ്ടെത്തി. ആ ഇടയ്ക്ക് ഗുരുദേവന്റെ നിർദ്ദേശപ്രകാരം ധ്യാനം ശീലിക്കാൻ തുടങ്ങി. ആ സമയത്ത് നമ്മുടെ ആ ഗുരുദേവന്റെ നിർദ്ദേശപ്രകാരം ധ്യാനം ശീലിക്കാനും തുടങ്ങി. ധ്യാനത്തിന് ബ്രഹ്മചര്യം കാക്കേണ്ടതുണ്ട്. ആ ധ്യാനം ഒരാൾ ധ്യാനം ചെയ്യണമെങ്കിൽ എന്താണ്, അത് ബ്രഹ്മചര്യം ശീലിക്കേണ്ടതുണ്ട്. ബ്രഹ്മചര്യം എന്ന് വെച്ചാൽ ബ്രഹ്മചര്യം സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങളൊന്നും ശാരീരികമായിട്ടുള്ള ബന്ധങ്ങളൊന്നും പാടില്ല. അതുപോലെ മാനസികമായിട്ട് എപ്പോഴും പവിത്രമായിട്ടുള്ളതായിരിക്കണം. അതാണ് നമ്മൾ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക എന്ന് പറയുന്നത്. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആ വ്രതത്തിന് ഒരു ലാഘവത്വം നരേന്ദ്രൻ വരുത്തിയില്ല. എന്താണ്, അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരിക്കലും ആ ഒരു എന്താണ് ആ ഒരു ബ്രഹ്മചര്യം വേണ്ട എന്നുള്ള ചിന്ത ഒരിക്കലും അദ്ദേഹത്തിന് പോയിട്ടില്ല. അദ്ദേഹം എപ്പോഴും ബ്രഹ്മചര്യം പ്രാപിക്കാൻ വേണ്ടി താല്പര്യപ്പെട്ടിരുന്ന ആളാണ് കേട്ടോ. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആ വ്രതത്തിന് ഒരു ലാഘവത്വവും നരേന്ദ്രൻ വരുത്തിയില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സും ശരീരവും എപ്പോഴും പരിശുദ്ധമായിരുന്നു. ധ്യാനത്തിന് നരേന്ദ്രന് സ്വന്തമായ ഒരു പാത തന്നെ ഉണ്ടാക്കി. അപ്പോഴെന്താണ്, എങ്ങനെയാണ് ധ്യാനം കൂടേണ്ടത്, എങ്ങനെയാണ് ധ്യാനം എന്നുള്ളത് നരേന്ദ്രനായിട്ടുള്ള ഒരു പാത തന്നെ ഉണ്ടാക്കി. സാധാരണ ധ്യാനം ഏതെങ്കിലും ഒരു രൂപത്തിൽ മനസ്സ് കേന്ദ്രീകരിച്ചിട്ടാണ്. സാധാരണ ധ്യാനം എന്ന് പറയുന്നത് എന്താണ്, ഏതെങ്കിലും ഒരു രൂപത്തിൽ, അതായത് ഒരു വിഗ്രഹമാണെങ്കിലോ അങ്ങനെ ഒരു വിഗ്രഹാരാധന അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും ആണെങ്കിലും എന്താണ് ആ സാധാരണ ധ്യാനം എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു രൂപത്തിൽ മനസ്സ് കേന്ദ്രീകരിച്ചാണ്. ഇപ്പം നമ്മൾക്ക് അമ്പലങ്ങളിൽ ചെന്നിട്ടാണെങ്കിലും പള്ളിയിലൊക്കെ ചെന്നിട്ടാണെങ്കിലും നമ്മൾ ആ ഒരു രൂപത്തിനെ അവിടെ കാണുമല്ലേ, ആ രൂപത്തിനനുസരിച്ചാണ് എന്തൊക്കെ മാറ്റി നമ്മളുടെ മനസ്സ് ഏകാഗ്രമായിരിക്കുന്നത് അല്ലേ. ആ ഒരു രൂപത്തിൽ മനസ്സും കേന്ദ്രീകരിച്ചിട്ടാണ്. അതിന് സകാര ധ്യാനം എന്ന് പറയും. എന്താണ് അതിന് പറയുന്നത്, സകാര ധ്യാനം എന്നാണ് പറയുന്നത്. പക്ഷേ നരേന്ദ്രൻ വിഗ്രഹത്തെ വെറുക്കുന്നവയായി ആദ്യമേ തന്നെ അത്തരം ധ്യാനം ഒഴിവാക്കി. എന്താണ് നരേന്ദ്രൻ എന്താണ് ആ വിഗ്രഹാരാധന വെറുക്കുന്ന ആളായിരുന്നു. ആ വിഗ്രഹത്തെ വെറുക്കുന്നവനായതിനാൽ ആദ്യമേ തന്നെ അത്തരം ധ്യാനം ഒഴിവാക്കി. ധ്യാനത്തിൽ നരേന്ദ്രൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ ധ്യാനത്തിന് സമയത്ത് നരേന്ദ്രൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് അങ്ങയുടെ യഥാർത്ഥ രൂപം കാണിക്കുവാൻ ഇടയാകണമേ എന്ന്. എന്താണ് ആ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് എന്താണ്, ദൈവമേ എനിക്ക് അങ്ങയുടെ യഥാർത്ഥ രൂപം കാണുവാൻ ഇടയാകണമേ എന്ന്. അപ്പോഴെന്താണ്, നമ്മൾ ഏതെങ്കിലും ഒരു വിഗ്രഹമോ ഏതെങ്കിലും ഒരു രൂപമോ മുൻപിൽ കണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ രൂപം മാത്രമല്ലേ കാണാൻ പറ്റുള്ളൂ, നമുക്ക് വേറൊരു രൂപമോ കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പോഴെന്താണ് അദ്ദേഹം എന്താണ് കണക്കാക്കുന്നത്, ദൈവമേ എനിക്ക് ആ അങ്ങയുടെ യഥാർത്ഥ രൂപം എന്താണെന്ന് കാണിക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. എന്താണ് ആ ചിന്തകൾ, ആ എന്താണ് സ്വന്തം രൂപം, ഈശ്വരൻ്റെ രൂപം എനിക്ക് കാണാൻ പറ്റണേ എന്നുള്ള ആ ഒരു ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, ആ ഒരു പ്രാർത്ഥനയായിരുന്നു എപ്പോഴും അദ്ദേഹം നടത്തുന്നത്. എന്താണ് ചിന്തകൾ കളഞ്ഞ മനസ്സിനെ ശുദ്ധശൂന്യമാക്കി അങ്ങനെയുള്ള ശീലം വർദ്ധിപ്പിച്ചു. ആ ധ്യാനത്തിലേക്ക് വന്നാൽ പിന്നെ നരേന്ദ്രൻ സമയം മറക്കും, ശരീരവും. എന്താണ് അങ്ങനെ ഒരു ധ്യാനത്തിലേക്ക് എത്തപ്പെട്ട ആ ഈശ്വരന് രൂപം കാണിച്ചു തരാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു ചിന്തകൾ എന്താണ് ആ ഒരു ചിന്തയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താണ് ആ ധ്യാനത്തിൽ വന്നു കഴിഞ്ഞാൽ നരേന്ദ്രൻ സമയം മറക്കും, ശരീരവും. എത്ര നേരം വേണമെങ്കിലും, കുഞ്ഞുനാളിലുള്ള അദ്ദേഹത്തിൻ്റെ കഴിവല്ല എന്താണ്, എത്ര സമയം വേണമെങ്കിലും അദ്ദേഹം ധ്യാനത്തിൽ ലയിച്ചിരിക്കുകയാണ്. അപ്പോഴെന്താണ് അദ്ദേഹം ശരീരം ഉൾപ്പെടെ മറന്ന് അങ്ങനെ ധ്യാനത്തിലേക്ക് ഇരിക്കുകയാണ്. താൻ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഒരു പൂർണ്ണ വ്യക്തിത്വം നരേന്ദ്രനിൽ വളർത്തിയെടുക്കുക എന്നതായിരുന്നു പരമഹംസന്റെ ലക്ഷ്യം. എന്തായിരുന്നു, താൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു പൂർണ്ണ വ്യക്തിത്വം നരേന്ദ്രനിൽ വളർത്തിയെടുക്കുക എന്നതായിരുന്നു പരമഹംസന്റെ ലക്ഷ്യം. അതനുസരിച്ചുള്ള പരിശീലനമാണ് ഗുരു തൻ്റെ വാത്സല്യ ശിഷ്യന് നൽകിയത്. അത് അനുസരിച്ചുള്ള ഒരു പരിശീലനമാണ് ഗുരു തൻ്റെ വാത്സല്യ ശിഷ്യന് നൽകിയത്. അതുകൊണ്ട് ചിന്തകളൊന്നും ഗുരു അടിച്ചേൽപ്പിച്ചില്ല. ഏതെങ്കിലും തത്വശാസ്ത്രം മാറ്റുന്നതിൽ നിന്നും മെച്ചമാണെന്ന് ഗുരു പറഞ്ഞതുമൊന്നുമില്ല. ഏതെങ്കിലും ഒരു തത്വശാസ്ത്രം മറ്റൊന്നിൽ നിന്നും മെച്ചപ്പെട്ടതാണെന്ന് ഒരിക്കലും ഗുരു നരേന്ദ്രനോട് പറഞ്ഞിരുന്നില്ല. 1884 നരേന്ദ്രൻ BA പരീക്ഷ എഴുതുന്നത്. 1884 അതുവരെയുള്ള ഗുരുശിഷ്യ ബന്ധം ബുദ്ധിപരമായ പോരാട്ടം കൊണ്ടും സുദൃഢമായ ഒന്നാണ്.
നരേന്ദ്രന് ലഭിച്ചത് വർദ്ധിച്ച സ്വാതന്ത്ര്യമാണ്. കടുത്ത വിലക്കുകൾ നരേന്ദ്രനെ ഏൽപ്പിക്കാൻ ഗുരുദേവൻ തയ്യാറായതുമില്ല. നിസ്വാർത്ഥമായ സ്നേഹം പരമഹംസർ വാരിക്കോരി നൽകി. നിസ്വാർത്ഥമായ സേവനം എങ്ങനെ നിർവഹിക്കണമെന്നും കാളികട്ടിലെ പരമഹംസൻ നരേന്ദ്രനെ പഠിപ്പിച്ചു. ഇപ്പോഴെന്താണ് എന്താണ് നിസ്വാർത്ഥമായ സ്നേഹം പരമഹംസൻ വാരിക്കോരി നൽകി. അതുപോലെ തന്നെ എന്താണ് നിസ്വാർത്ഥമായ സേവനം എങ്ങനെ നിർവഹിക്കണമെന്നും കാളികട്ടിലെ പരമഹംസൻ നരേന്ദ്രനെ പഠിപ്പിച്ചു. തനിക്ക് ശേഷം തൻ്റെ ആദർശങ്ങൾ നരേന്ദ്രൻ എങ്ങനെയാവും ലോകത്തിന് നൽകുക എന്നതിനെക്കുറിച്ച് പരമഹംസന് വ്യക്തമായ ചിത്രമുണ്ടായിരുന്നു. അതുകൊണ്ട് സന്യാസിക്ക് പരമായി ലഭിക്കേണ്ട നിർവികാര കൽപ്പസമാധി എന്ന അവസ്ഥ നരേന്ദ്രന് നൽകുവാൻ ഗുരു ആഗ്രഹിച്ചു. നരേന്ദ്രൻ അത്തരം അവസ്ഥയിലേക്ക് നയിക്കുമ്പോൾ ഭയന്ന് നിലവിളിച്ചിരുന്നതിനാൽ പിന്നെയാകട്ടെ എന്ന് ഗുരു തീരുമാനിച്ചു. അപ്പോഴെന്താണ് ആ നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹം നമ്മുടെ പരമഹംസൻ വാരിക്കോരി കൊടുക്കുകയാണ്. അതിനുശേഷം എന്താ നമ്മൾ നിസ്വാർത്ഥമായിട്ടുള്ള ആ കർമ്മം നിർവഹിക്കുന്ന നിസ്വാർത്ഥമായ സേവനം എങ്ങനെ നിർവഹിക്കാം എന്നതിൻ്റെ തെളിവായിട്ടാണ് എന്നതാണ് നരേന്ദ്രനെ അദ്ദേഹം പഠിപ്പിച്ചത്. എന്താണ് തനിക്ക് ശേഷം തൻ്റെ ആദർശങ്ങളെ നരേന്ദ്രൻ എങ്ങനെയാണ് ലോകത്തിന് നൽകുക എന്നതിനെക്കുറിച്ച് പരമഹംസന് വ്യക്തമായ ചിത്രമുണ്ടായിരുന്നു. തൻ്റെ കാലത്തിന് ശേഷം തൻ്റെ ആ ഒരു തൻ്റെ എന്താണ് ആ ആദർശങ്ങൾ എങ്ങനെയാണ് ജനങ്ങൾക്ക് നരേന്ദ്രൻ നൽകുക എന്നതിനെപ്പറ്റി ഗുരുവിന് വ്യക്തമായ ചിത്രമുണ്ടായിരുന്നു. അതുകൊണ്ട് സന്യാസിക്ക് പരമായി ലഭിക്കേണ്ട നിർവികൽപ്പ സമാധി, സന്യാസിക്ക് പരമായി ലഭിക്കേണ്ട നിർവികൽപ്പ സമാധി എന്ന അവസ്ഥ നരേന്ദ്രന് നൽകുവാൻ ഗുരു ആഗ്രഹിച്ചു. ആ ഒരു നിർവികൽപ്പ സമാധി അത് ആ തൻ്റെ ശിഷ്യന് നൽകാൻ വേണ്ടിയിട്ട് ആ ഗുരു ആഗ്രഹിച്ചു. നരേന്ദ്രനെ അത്തരം അവസ്ഥയിലേക്ക് നയിക്കുമ്പോൾ ഭയന്നു നിലവിളിക്കുന്നതിനാൽ പിന്നെയാകട്ടെ എന്ന് ഗുരു തീരുമാനിച്ചു. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്കാണ് ഗുരു നരേന്ദ്രനെ കൊണ്ടുപോകുന്നത്. ഏതൊരവസ്ഥയാണോ നിർവികൽപ്പ സമാധി എന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എത്തുന്നതിന് മുമ്പ് നരേന്ദ്രൻ നിന്ന് ഭയന്ന് നിലവിളിക്കുകയാണ്. അതുകൊണ്ടാണ് പിന്നെയാകട്ടെ എന്ന് ഗുരു തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു അവസ്ഥ പിന്നീടാകട്ടെ എന്ന് ഗുരു തീരുമാനിച്ചത്. എല്ലാ ഞായറാഴ്ചകളിലും നരേന്ദ്രൻ മുടങ്ങാതെ ദക്ഷിണേശ്വരത്തെത്തി. ഇപ്പോഴെല്ലാ ആഴ്ചയിലും അദ്ദേഹം ഗുരുവിനെ കാണാൻ എത്തുന്നുണ്ട്. ചില യാത്രയിൽ ഒന്നോ രണ്ടോ ദിവസം ആശ്രമത്തിൽ താമസിക്കുകയും ചെയ്തു. ഏതെങ്കിലും കാരണത്താൽ ഒരു ഞായറാഴ്ച നരേന്ദ്രൻ വരാതിരുന്നാൽ ഗുരു അസ്വസ്ഥനാകും. ചില ദിവസം ഇരിക്കപ്പുറത്ത് ഇല്ലാത്തതുപോലെ പരമഹംസൻ തന്നെ കൊൽക്കത്തയിലേക്ക് പോകും നരേന്ദ്രനെ കാണാൻ. നരേന്ദ്രനും ഗുരുദേവനും തമ്മിലുള്ള സ്നേഹത്തെ പകർത്താൻ വാക്കുകൾ ഇല്ല. ഈ വാക്കുകൾ തരുന്ന അർത്ഥകൽപ്പനകൾക്കപ്പുറമാണ് സ്നേഹം. ഗുരുദേവൻ നരേന്ദ്രനെ സമാനായി തന്നെ കണ്ടു. അറിവ്, ചിന്ത, യുക്തിബോധം എന്നിവയിൽ വളരെ മുന്തിയ സ്ഥാനമാണ് നരേന്ദ്രനുള്ളത്. അപ്പോഴെന്താണ് എല്ലാ ഞായറാഴ്ചകളിലും നരേന്ദ്രൻ മുടങ്ങാതെ ദക്ഷിണേശ്വരത്തേക്ക് എത്തുന്നുണ്ട്. അപ്പോഴെന്താണ് ചില ദിവസം ഒന്നോ രണ്ടോ ദിവസം അവിടെ താമസിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഒരുപക്ഷെ നരേന്ദ്രൻ അന്ന് എത്തിയില്ല എങ്കിൽ എന്താണ് ഗുരു നരേന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് കൽക്കട്ടയിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴെന്താണ് അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹത്തിന് പകർത്താൻ വേണ്ടിയിട്ട് വാക്കുകളില്ലായിരുന്നു കേട്ടോ. എന്നിട്ട് എന്താണ് ആ ഗുരുദേവൻ നരേന്ദ്രനെ സമാനനായി തന്നെ കണ്ടു. അറിവ്, സ്നേഹം, യുക്തിബോധം എന്നിവയിൽ വളരെ മുന്തിയ സ്ഥാനമാണ് നരേന്ദ്രനുള്ളത്. ഇതിലൊക്കെയാണ് അറിവ്, ചിന്ത, യുക്തിബോധം എന്നിവയിൽ എന്താണ് വളരെ മുന്തിയ സ്ഥാനമാണ് നരേന്ദ്രന് ഉള്ളത്. നരേന്ദ്രനെ ചിലപ്പോൾ പരമഹംസൻ പ്രശംസിക്കും. നരേന്ദ്രൻ്റെ മനസ്സ് പ്രശംസയിൽ ഉലയുന്നുണ്ടോ എന്നറിയാനായിരുന്നു അത്. ഗുരുദേവൻ ശിഷ്യന്മാരുടെ സദസ്സിൽ പറഞ്ഞു. കേശവ ചന്ദ്രസേനൻ സോറി മക്കളെ ഗുരുദേവൻ ശിഷ്യന്മാരുടെ സദസ്സിൽ പറഞ്ഞു. കേശവ ചന്ദ്രസേനൻ 10 ഇതളുള്ള പൂവാണെങ്കിൽ നരേന്ദ്രൻ 1000 ഇതളുള്ള താമര പൂവാണ്. എന്താണ് ശിഷ്യന്മാരോട് പറഞ്ഞത്? എന്താണ് കേശവ ചന്ദ്രസേനൻ 10 ഇതളുള്ള പൂവാണെങ്കിൽ, 10 ഇതളുകൾ ഉള്ള പൂവാണെങ്കിൽ നരേന്ദ്രൻ എന്താണ് 1000 ഇതളുള്ള താമരപ്പൂവാണ്. നരേന്ദ്രൻ 1000 ഇതളുള്ള താമരപ്പൂവാണ്. മറ്റൊരവസരത്തിൽ ഗുരു പറഞ്ഞു, ഇവിടെ ഇരിക്കുന്നവരിൽ പലരും മെഴുകുതിരികൾ പോലെയാണെങ്കിലും നരേന്ദ്രൻ വിജ്ഞാന സൂര്യൻ തന്നെയാണ്. എന്താണ് ഇവിടെ ഇരിക്കുന്ന പലരും, ആ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന പല ആളുകളും എന്താണ് മെഴുകുതിരികൾ പോലെയാണെങ്കിൽ, വെറും മെഴുകുതിരികൾ പോലെയാണെങ്കിൽ എന്താണ് നരേന്ദ്രൻ വിജ്ഞാന സൂര്യൻ തന്നെയാണ്. നരേന്ദ്രൻ വിജ്ഞാന സൂര്യൻ തന്നെയാണ്. പക്ഷേ ഈ പ്രശംസ പോലും
ഉന്മത്ത ത്തിന്റെ വാക്കുകളായി മാത്രമേ നരേന്ദ്രൻ ഗണിച്ചുള്ളൂ ആ ഒരു ഉന്മത്ത ത്തിന്റെ വാക്കുകളായിട്ട് മാത്രമേ നരേന്ദ്രൻ ഗണിച്ചുള്ളൂ ഗുരുവിന്റെ അനുഭവത്തിൽ പലരും നരേന്ദ്രൻ ചോദ്യം ചെയ്തിരുന്നു ഒരു സന്തോഷത്തോടെ നരേന്ദ്രന്റെ വാക്കുകൾ കേൾക്കുകയും ചെയ്തു ഗുരുവിന്റെ അനുഭവത്തിലാണ് പലരും പലതും നരേന്ദ്രൻ ചോദ്യം ചെയ്തിരുന്നു ഗുരു സന്തോഷത്തോടെ നരേന്ദ്രന്റെ വാക്കുകൾ കേൾക്കുകയും ചെയ്തു ഒരിക്കൽ നരേന്ദ്രൻ ഇങ്ങനെ തുറന്നടിച്ചു അങ്ങേ ഈ കാര്യങ്ങളെല്ലാം കാണിച്ചു തരുന്നത് അമ്മയാണെന്ന് അങ്ങ് പറയുന്നു ആർക്കാണ് അത് വിശ്വസിക്കാൻ കഴിയുക ഇതെല്ലാം അങ്ങയുടെ സമനില തെറ്റിയ മനസ്സിൻ്റെ സൃഷ്ടികളാണെങ്കിലോ തീർച്ചയായും അങ്ങനെയാവാനേ വഴിയുള്ളൂ എനിക്കാണ് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായതെങ്കിൽ അതെല്ലാം എൻ്റെ ഭാവനകളായി മാത്രമേ കാണുകയുള്ളൂ അങ്ങയ്ക്ക് എന്നോട് വാത്സല്യമുണ്ട് അങ്ങയെ മഹാനായി കാണുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ഇത്തരം വെളിപാടുകൾ എന്നോട് പറയുന്നത് എന്താണ് ഒരു ദിവസം എന്താണ് നരേന്ദ്രൻ തൻ്റെ ഗുരുദേവനോട് നേരിട്ട് തന്നെ പറയുകയാണ് അങ്ങ് എന്താണ് ഇങ്ങനെ കാര്യങ്ങൾ കാണിച്ചു തരുന്നത് അമ്മയാണെന്നൊക്കെ അങ്ങ് പറയുന്നു പക്ഷേ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്താണ് അത് അങ്ങയുടെ സമനില തെറ്റിയ മനസ്സിൻ്റെ തോന്നലുകളാണെന്നാണ് നരേന്ദ്രൻ ഗുരുവിനോട് പറഞ്ഞത് ഗുരുവിൻ്റെ മനസ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞ് സമനില തെറ്റിയ മനസ്സിൻ്റെ തോന്നലുകളാണെന്ന് ഗുരുദേവൻ ഭ്രാന്താണെന്നാണ് പറഞ്ഞു വരുന്നത് അല്ലേ അങ്ങ് എന്താണ് അങ്ങേക്ക് എന്നോടുള്ള വാത്സല്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങയെ മഹാനായി കാണുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് ഇത്തരം വെളിപാടുകൾ എന്നോട് പറയുന്നത് അങ്ങേക്ക് എന്നോട് സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ട് പിന്നെ അങ്ങേ അങ്ങ് വളരെ നല്ലൊരു മഹാനായി കാണാനൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും നീ എന്നോട് പറയരുതേ എന്നൊരിക്കൽ തുടർന്ന് പറയുകയും ചെയ്തു ഗുരുദേവൻ പുഞ്ചിരിച്ചു അറിവിൻ്റെ നിറവായ അദ്ദേഹം ചൊടിച്ചില്ല ഒരു കുട്ടിയുടെ അതും നിഷ്കളങ്കരായ ഒരു ബാലൻ്റെ ജൽപരമായി മാത്രമേ അദ്ദേഹം ഈ വാക്കുകളെ കണക്കാക്കിയുള്ളൂ എന്താണ് ആ നിഷ്കളങ്കമായിട്ടുള്ള ഒരു ബാലൻ്റെ ആ ജൽപനമായിട്ട് മാത്രമേ അദ്ദേഹം ഈ വാക്കുകളെ കണക്കാക്കിയുള്ളൂ എന്നിട്ട് ഏകാന്തതയിൽ ജഗദമ്മയോട് ഉള്ളൊരുങ്ങി അദ്ദേഹം പ്രാർത്ഥിക്കും നരേന്ദ്രൻ്റെ സംശയങ്ങൾ ദൂരീകരിക്കണം എന്ന് കവിഞ്ഞ ഇച്ഛാശക്തിയും കടുത്ത യുക്തിബോധവും നരേന്ദ്രന് നൈസർഗികമായി ലഭിച്ചതുകൊണ്ടാണ് ഇത്തരം വിമർശനങ്ങൾ വാരിച്ചൊരിയുന്നത് എങ്ങനെയാണ് ആ നരേന്ദ്രൻ എന്തൊക്കെയാണ് കടുത്ത യുക്തിബോധവും കവിഞ്ഞ ഇച്ഛാശക്തിയും നമ്മുടെ നരേന്ദ്രൻ എങ്ങനെയാണ് ലഭിച്ചത് നൈസർഗികമായിട്ട് ലഭിച്ച കാര്യങ്ങളാണ് അതുകൊണ്ട് എന്താണ് അതുകൊണ്ട് ഇത്തരം വിമർശനങ്ങൾ വാരിച്ചൊരിയാൻ കാരണം അതാണ് അയാളെ നേർവഴിക്ക് നയിക്കണം നരേന്ദ്രനെ നേർവഴിക്ക് നയിക്കണം ഈ പ്രാർത്ഥന അവസാനിക്കുമ്പോൾ ജഗദമ്പയുടെ അഭയവചനം ഇങ്ങനെ ശ്രീരാമകൃഷ്ണ പരമഹംസനിൽ എത്തുമായിരുന്നത്രേ ഇങ്ങനെ ഇദ്ദേഹം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പ്രാർത്ഥിച്ചു തീരുമ്പോഴത്തേക്ക് എന്താണ് ആ ജഗദമ്പയുടെ അഭയവചനം ഇങ്ങനെ ശ്രീരാമകൃഷ്ണ പരമഹംസനിൽ എത്തുമായിരുന്നത്രേ നീ എന്തിനാണ് അവൻ്റെ വാക്കുകൾക്ക് ചെവി നൽകുക വളരെ താമസിക്കാതെ എല്ലാം ശരിയാണെന്ന് അയാൾ അംഗീകരിക്കും ജഗദമ്പയുടെ വാക്കുകൾ എത്രയോ ശരിയുമായിരുന്നു അപ്പോഴെന്താണ് ദേവി പറയുന്നത് ജഗദമ്പ പറയുന്നത് എന്താണ് നീ അങ്ങനെ വിഷമിക്കേണ്ട എൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല അവൻ്റെ ഇത്തരം വാക്കുകൾക്ക് ഒരിക്കലും ചെവി കൊടുക്കരുത് അതെന്താണ് എല്ലാം താമസിയാതെ എല്ലാം നല്ല രീതിയിൽ എത്തുമെന്ന് അദ്ദേഹം എന്ന വാക്കുകൾ എത്രയോ ഇന്ന് ശരിയാണ് നല്ല രീതിയിൽ എത്തിച്ചേരുമെന്ന് ജഗദമ്പിക പറയുന്നു നാളുകൾ ചിലത് പിന്നിട്ടു സാധാരണ നരേന്ദ്രയിൽ എത്തിയാൽ ഗുരുദേവൻ അതീവ സന്തുഷ്ടനാകും ആശ്രമം സന്തോഷത്താൽ പുളകമണിയും ഗുരുദേവൻ ഉൾപ്പെടെ എല്ലാവരും നരേന്ദ്രന് സ്വീകരണം നൽകുകയും ചെയ്യും എന്നാൽ ഈ ബന്ധത്തിന് പെട്ടെന്നൊരു വ്യതിയാനമുണ്ടായി നരേന്ദ്രനോട് ഗുരുദേവന് ഒരു അവഗണനാ മനോഭാവം കാണിച്ചു തുടങ്ങി എന്താണ് ആ നരേന്ദ്രനോട് ഗുരുദേവനൊരു അവഗണനാ മനോഭാവം കാണിച്ചു തുടങ്ങി ഒരു ദിവസം നരേന്ദ്രൻ ഗുരുവിൻ്റെ സമീപം എത്തി വന്ദിച്ച് ആസനസ്ഥനായി എന്നാൽ പരമഹംസൻ അദ്ദേഹത്തെ കണ്ട ഭാവം നടിച്ചില്ല ആ ദിവസം മുഴുവൻ നരേന്ദ്രനോട് ഒരു വാക്കുപോലും ഇണ്ടാതെ അലക്ഷ്യഭാവത്തിൽ പെരുമാറുകയും ചെയ്തു ഈ അപകടന ഒരു മാസത്തോളം തുടർന്നു പക്ഷേ ഈ അപകടനയിലും അലസതയിലും നരേന്ദ്രൻ കാര്യമായി എടുത്തില്ല എന്നല്ല ഒരു വിധത്തിലും നിരസപ്പെട്ടതുമില്ല ഒരു ദിവസം ഗുരു നരേന്ദ്രനോട് ചോദിച്ചു നരേന്ദ്ര ഞാനിപ്പോൾ നിന്നോട് മിണ്ടുന്നില്ല നിന്നെ അവഗണിക്കുകയും ചെയ്യുന്നു എന്നിട്ട് നീ ഇവിടെ വരുന്നു എന്താണ് ഇതിന് കാരണം എന്നിട്ട് ഒരു ദിവസം ചോദിക്കുകയാണ് അപ്പോഴെന്താണ് എപ്പോഴും വരുമ്പോൾ സ്നേഹപൂർവ്വം സ്വീകരിക്കുകയും കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്ന ഗുരു ഒരിക്കലും വന്നപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചില്ല അവഗണിക്കുക ചെയ്തു എന്നിട്ടും
കുറേ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ചോദിക്കുകയാണ് ഗുരുവിൻ്റെ ഗുരു നരേന്ദ്രനോട് ചോദിക്കുകയാണ്, നരേന്ദ്ര ഞാനിപ്പോൾ നിന്നോട് മിണ്ടുന്നില്ല, നിന്നെ അവഗണിക്കുകയും ചെയ്യുന്നു, എന്നിട്ടും നീ ഇവിടെ വരുന്നു, എന്താണ് ഇതിനു കാരണം? നരേന്ദ്രൻ വ്യക്തമായി പറഞ്ഞു, അങ്ങയുടെ വാക്കുകൾ കേൾക്കാനാണ് ഞാൻ വരുന്നതെന്ന് അങ്ങ് കരുതിയോ? എന്താണ് നരേന്ദ്രൻ എന്ന് പറഞ്ഞു, അങ്ങയുടെ വാക്കുകൾ കേൾക്കാനാണ് ഞാൻ വരുന്നതെന്ന് അങ്ങ് കരുതിയോ? ഇല്ല, അതിനല്ല ഞാൻ വരുന്നത്. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു, അതുകൊണ്ട് കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ വരുന്നു. മറ്റൊന്നും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. എന്താണ് പറയുന്നത്? അങ്ങ് എനിക്ക് അങ്ങയെ കാണണമെന്ന് തോന്നുമ്പോൾ, അങ്ങയുടെ സ്നേഹി അങ്ങയെ എനിക്ക് കാണണമെന്ന് തോന്നുമ്പോൾ, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു, അതുകൊണ്ട് അങ്ങയെ കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ കാണാൻ വരുന്നതാണ്. അല്ലാതെ അങ്ങയുടെ വാക്കുകൾ കേൾക്കാനല്ല ഞാൻ വരുന്നത്. എനിക്ക് അങ്ങയൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത്, അല്ലാതെ സംസാരിക്കാൻ വേണ്ടി അല്ല വരുന്നത്. വാക്കുകൾ കേൾക്കാൻ വേണ്ടി അല്ല ഞാൻ വരുന്നത്. പരമഹംസൻ വർദ്ധിച്ച സന്തോഷത്തോട് പറഞ്ഞു, നിന്റെ വ്യക്തിത്വത്തെ പരീക്ഷിക്കുകയാണ് ഞാൻ. നിന്നെ പോലെയുള്ള ഒരാൾക്ക് മാത്രമേ സ്വീകാരവും തിരസ്കാരവും ഒരുപോലെ കാണുവാൻ ആകൂ. വേറൊരാളായിരുന്നെങ്കിൽ പിന്നീട് ഒരിക്കലും ആശ്രമത്തിൽ വരികയില്ലായിരുന്നു. എന്താണ് പറയുന്നത്? നിന്റെ വ്യക്തിത്വത്തെ പരീക്ഷിക്കുകയായിരുന്നു ഞാൻ. നിന്റെ വ്യക്തിത്വത്തെ ഞാനൊന്ന് പരീക്ഷിക്കുകയാണ് ആ ചെയ്തത്, പരീക്ഷിക്കുകയായിരുന്നു ഞാൻ. നിന്നെ പോലെയുള്ള ഒരാൾക്ക് മാത്രമേ സ്വീകാരവും തിരസ്കാരവും ഒരുപോലെ കാണാൻ കഴിയൂ. നിന്നെ പോലെയുള്ള ഒരാളിന് മാത്രമേ നമ്മൾ സ്വീകരിക്കുന്നത് തിരസ്കരിക്കുന്നതും ഒരുപോലെ കാണാൻ വേണ്ടി പറ്റുന്നുള്ളൂ. സ്വീകാരവും തിരസ്കാരവും ഒരുപോലെ കാണാൻ പറ്റുമോ, കാണാനാവോ? വേറൊരാളായിരുന്നെങ്കിൽ പിന്നീട് ഒരിക്കലും ആശ്രമത്തിൽ വരികയില്ലായിരുന്നു. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഒരിക്കൽ പോലും ആശ്രമത്തിൽ വരികയില്ലായിരുന്നു. മറ്റൊരവസരത്തിൽ ശ്രീരാമകൃഷ്ണൻ നരേന്ദ്രനെ പഞ്ചവടി എന്ന സ്ഥലത്തേക്ക് ക്ഷണിച്ചു. മറ്റൊരവസരത്തിൽ ശ്രീരാമകൃഷ്ണൻ നരേന്ദ്രനെ എന്ത് ചെയ്തു? പഞ്ചവടി എന്ന സ്ഥലത്തേക്ക് ക്ഷണിച്ചു. ഗുരുവും ശിഷ്യനും മാത്രം, അവിടെ ഗുരുവും ശിഷ്യനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗുരു നരേന്ദ്രനോട് പറഞ്ഞു, നരേന്ദ്ര, തീവ്ര തപസ്സിൻ്റെ ഫലമായി കുറേ സിദ്ധികൾ നേടിയിട്ടുണ്ട് ഞാൻ. നരേന്ദ്ര, എന്താണ്? തീവ്ര തപസ്സിൻ്റെ ഫലമായിട്ട് കുറേ സിദ്ധികൾ നേടിയിട്ടുണ്ട് ഞാൻ. എനിക്ക് ആ വിദ്യ കൊണ്ട് ഇനി വലിയ കാര്യമില്ല. നേരെ വസ്ത്രം ധരിക്കാൻ കൂടി എനിക്കാവുന്നില്ല. അമ്മയുടെ അനുവാദത്തോടെ ആ സിദ്ധികളൊക്കെ നിനക്ക് കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി ആ സിദ്ധികൾ ഉപയോഗിച്ച് നീ ലോകനന്മ ചെയ്യുക. എന്താണ് നിന്റെ അഭിപ്രായം? എന്താണ്? ഒരു ദിവസം എന്ത് ചെയ്തു നരേന്ദ്രനോട് ഗുരു എന്താണ് പറഞ്ഞത്? തീവ്ര തപസ്സിൻ്റെ ഫലമായി കുറേ സിദ്ധികൾ ഞാൻ നേടിയിട്ടുണ്ട്. എന്നെ ആ ഒരു തീവ്രമായിട്ടുള്ള തപസ്സിൻ്റെ ഫലമായിട്ട് കുറേ സിദ്ധികൾ ഞാൻ നേടിയെടുത്തിട്ടുണ്ട്. അപ്പോഴെന്താണ്? ആ വിദ്യ കൊണ്ട് ഇനി വലിയ കാര്യമില്ല. എനിക്കിനി ആ ഒരു വിദ്യ കൊണ്ട് വലിയ കാര്യങ്ങളൊന്നും നേടാൻ വേണ്ടിയില്ല. നേരെ വസ്ത്രം ധരിക്കാൻ കൂടി എനിക്ക് ആകുന്നില്ല. എനിക്ക് നേരെ ചൊവ്വൊരു വസ്ത്രം ധരിക്കാൻ പോലും എനിക്ക് ആകുന്നില്ല. അമ്മയുടെ അനുവാദത്തോടെ ആ സിദ്ധികളൊക്കെ നിനക്ക് കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അമ്മയുടെ അനുവാദത്തോടുകൂടി ആ സിദ്ധികളെല്ലാം നിനക്ക് കൈമാറാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി ആ സിദ്ധികൾ ഉപയോഗിച്ച് നീ ലോകനന്മ ചെയ്യുക. എന്താണ് നിന്റെ അഭിപ്രായം? നിന്റെ ആ സിദ്ധികളെല്ലാം ഉപയോഗിച്ച് ഇനി നീ വേണം ലോകനന്മ ചെയ്യാൻ വേണ്ടിയിട്ട്. നിന്റെ അഭിപ്രായം എന്താണ്? ഗുരുദേവന് ചില സിദ്ധികളൊക്കെ ഉണ്ടെന്ന് നരേന്ദ്രൻ അറിയാമായിരുന്നു. ചിന്തിച്ച ശേഷം നരേന്ദ്രൻ ചോദിച്ചു, ഈശ്വരനെ ദർശിക്കാൻ അതെന്നെ സഹായിക്കുമോ? എന്താണ്, ഈ ഗുരുവിന് കുറേ സിദ്ധികളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നരേന്ദ്രനെ അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ഈശ്വരനെ ദർശിക്കാൻ അതെന്നെ സഹായിക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. പക്ഷേ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ചില ഒരുക്കങ്ങൾക്ക് സഹായിക്കും. അതുപോലെ എന്നായി ഗുരുദേവൻ. എന്താണ്? അതൊരിക്കലും ഈശ്വരനെ കാണാൻ വേണ്ടി അതുകൊണ്ട് പറ്റത്തില്ല. പക്ഷേ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ചില ഒരുക്കങ്ങൾക്ക് സഹായിക്കും. അതുപോലെ എന്നായി ഗുരുദേവൻ കൊടുങ്ങനെ നരേന്ദ്രൻ പറഞ്ഞു, എനിക്ക് ആദ്യം വേണ്ടത് ഈശ്വര സാക്ഷാത്കാരമാണ്. അത് ലഭിച്ചാൽ ഇതൊക്കെ താനേ വരും. മാത്രമല്ല, ഇപ്പോൾ അവൾ എൻ്റെ അതിൻ്റെ യഥാർത്ഥ വഴിക്ക് വിഘ്നമുണ്ടാക്കിയെന്നും വരാം. സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവ ഞാൻ വിനിയോഗിച്ചെന്നും വരാം. എന്താണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം പറഞ്ഞതാണ്, എനിക്ക് ആദ്യം വേണ്ടത് ഈശ്വര സാക്ഷാത്കാരമാണ് എനിക്ക് ആദ്യം വേണ്ടത്. അത് ലഭിച്ചാൽ ഇതൊക്കെ തനിയെ വരും. ആ ഈശ്വര സാക്ഷാത്കാരം എനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണ് തനിയെ വരും. മാത്രവുമല്ല, അവ എൻ്റെ യഥാർത്ഥ വഴിക്ക് വിഘ്നം ഉണ്ടാക്കിയെന്ന് വരാം. ഇപ്പോഴെന്താണ്, ഇപ്പോൾ ഇതൊക്കെ എനിക്ക് തന്നു കഴിഞ്ഞാൽ എൻ്റെ യഥാർത്ഥ വഴിക്ക് ഒരു തടസ്സം ഉണ്ടാക്കിയെന്നും വരാം.
വേണ്ടി ഞാൻ അവ വിനിയോഗിച്ചെന്ന് വിളിക്കും. ഇത്തരം കാര്യങ്ങളെല്ലാം എന്താണ് എന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഞാനത് വിനിയോഗിച്ചെന്ന് വരാം. ശ്രീരാമകൃഷ്ണ ദേവന്റെ നയനങ്ങൾ വിടർന്നു. നരേന്ദ്രൻ തന്നെ പിൻഗാമിയാകുന്നത് ആകുന്നതിന് ഒരുങ്ങിക്കഴിഞ്ഞുവെന്ന് ഗുരുദേവന് ബോധ്യമായി. ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നരേന്ദ്രൻ ഏറെ അടുത്തു കഴിഞ്ഞു. ഇനി അദ്ദേഹത്തെ നിരന്തര പരീക്ഷണങ്ങളിലൂടെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. കാലം അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. എന്താണ് അദ്ദേഹം അദ്ദേഹം തയ്യാറായി കഴിഞ്ഞു. തൻ്റെ ശിഷ്യനാകാൻ വേണ്ടി, തൻ്റെ പിന്തുടർച്ചക്കാരനാകാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞു. അതെന്താണ്, തൻ്റെ പിൻഗാമിയാകുന്നതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അത് ഗുരുവിന് ബോധ്യമായി. പിന്നെന്താണ്, ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നരേന്ദ്രനേറെ അടുത്തു കഴിഞ്ഞു. ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലേറെ അടുത്തെത്തിക്കഴിഞ്ഞു. ഇനി അദ്ദേഹത്തെ നിരന്തരം പരീക്ഷണങ്ങളിലൂടെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ഇനി ഒരുപാട് പരീക്ഷണങ്ങളോട് അദ്ദേഹത്തെ ശുദ്ധീകരിക്കേണ്ടതായിട്ടുണ്ട്. കാലം അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോഴെന്താണ് മക്കളെ നമ്മൾ ഈ ഒരു അധ്യായത്തിൽ പഠിച്ചത്? നരേന്ദ്രന് തൻ്റെ ഗുരുദേവനെ കണ്ടുമുട്ടുന്നതും അവർ തമ്മിലുള്ള ഒരു സ്നേഹവും കാര്യങ്ങളും എല്ലാമാണ് നമ്മൾ കാണുന്നത് അല്ലേ. ഓരോരോ പരീക്ഷണങ്ങളിലൂടെ ഗുരുദേവൻ നരേന്ദ്രൻ്റെ മനസ്സിനെ പാകമാക്കിക്കൊണ്ടിരുന്നു. ഒരുപാട് മനസ്സിനെ ഒരുപാട് പാകതയിൽ എത്തിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഗുരുദേവന് ഒരുപാട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പക്ഷെ എന്താണ് നരേന്ദ്രനുള്ള ലക്ഷ്യം? എന്താണ്, ഈശ്വര സാക്ഷാത്കാരമാണ് നരേന്ദ്രന് ഉള്ള ലക്ഷ്യം. ഈശ്വരനെ കാണാൻ പറ്റണം എന്നുള്ള ചിന്തയാണ് അദ്ദേഹത്തിന് മുൻപിൽ നിൽക്കുന്നത്. എന്നിരുന്നാലും തൻ്റെ പാത പിന്തുടരും എന്നുള്ള കാര്യത്തിന് നമ്മുടെ ഗുരുദേവന് ഉറച്ച വിശ്വാസമായി നരേന്ദ്രൻ. ഓക്കെ മക്കളെ, നന്നായിട്ട് വായിച്ചു നോക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കുക. നോട്ട്സുകളെല്ലാം കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ഒന്നും പെൻഡിങ്ങിൽ വെക്കരുത്. ഓക്കെ കുഞ്ഞുങ്ങളെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ.